സഹായിക്കും. സ്തുതിയായിരിക്കട്ടെ. എലവത് തേരിയൂസ് എന്ന വിശുദ്ധനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തരാൻ പോകുന്നത്. ഇറ്റലിയിലെ സ്പോളറ്റോക്ക് സമീപമുള്ള വിശുദ്ധ മാർക്കിന്റെ ആശ്രമത്തിലെ ആപട്ടായിരുന്നു എലവത് തേരിയൂസ്. ലളിത ജീവിതവും അനുതാപ ചൈതന്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഗുണങ്ങൾ. ദൈവം അദ്ദേഹത്തിന് അത്ഭുത പ്രവർത്തനവരം കൊടുത്തിരുന്നു. ഒരു കുട്ടി ആശ്രമത്തിൽ പ്രവേശിച്ചപ്പോൾ പിശാചബാധിതനായ ബാലൻ സൗഖ്യം പ്രാപിച്ചു. ഇത് കണ്ട് ആപട്ട് പറഞ്ഞു, കുട്ടി ദൈവദാസന്മാരുടെ കൂടെ ആയതുകൊണ്ട് പിശാച് അടുക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഈ വാക്കുകൾ മായാസ്തുതി കലർന്നതായതുകൊണ്ടോ എന്തോ പിശാച് വീണ്ടും ആ കുട്ടിയിൽ പ്രവേശിച്ചു. ആപട്ട് തന്റെ കുറ്റം വിനയപൂർവം ഏറ്റുപറയുകയും എല്ലാ ആശ്രമവാസികളും ആപട്ടിനോടൊപ്പം ഉപവസിക്കുകയും ചെയ്തപ്പോൾ കുട്ടി വീണ്ടും സൗഖ്യം പ്രാപിച്ചു. ഉയർപ്പ് തിരുനാളിന്റെ തലേ ദിവസം ഉപവസിക്കുക പ്രയാസമാണെന്ന് വിശുദ്ധ ഗ്രിഗറിക്ക് തോന്നിയപ്പോൾ അദ്ദേഹം എലവത് തേരിയൂസിനെ കൂട്ടി വിശുദ്ധ ആൻഡ്രൂവിന്റെ ആശ്രമത്തിൽ പോവുകയും അവിടെ രണ്ടുപേരും കൂടി ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. മാർപ്പാപ്പ പള്ളിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഹൃദയ നെഞ്ചുവേദന മാറിയിരിക്കുന്നതായി കണ്ടു. ഇഷ്ടാനുസാരം ഉപവസിക്കാനും മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു. മരിച്ചയാളെ എലവത് തേരിയൂസ് ഉയർപ്പിച്ചുവെന്നും പറയുന്നുണ്ട്. ആപത്ത് സ്ഥാനത്ത് നിന്ന് വിരമിച്ച ശേഷം വിശുദ്ധ ആൻഡ്രൂവിന്റെ ആശ്രമത്തിൽ പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയും 585 അദ്ദേഹം ദിവംഗതരായി. നന്ദി. ജയ് ക്രൈസ്റ്റ്.